സംസ്ഥാന സർക്കാർ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് കേന്ദ്രീകരിച്ച് ടൂറിസം സർക്യൂട്ട് അനുവദിക്കണമെന്ന് ആവശ്യമുയരുന്നു. മലയാറ്റൂർ മുതൽ ഇടമലയാർ നേര്യമംഗലം വരെ വ്യാപിച്ചു കിടക്കുന്ന സർക്യൂട്ടിന് വലിയ സാധ്യതയാണുള്ളത്. ഇക്കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ രണ്ട് ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഭാവിയിൽ കൂടുതൽ സർക്യൂട്ടുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭൂതത്താൻകെട്ട് കേന്ദ്രമായി ടൂറിസ്റ്റ് സർക്യൂട്ടിനുള്ള സാധ്യത സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് തട്ടേക്കാട് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഉൾപ്പെടെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരത്തെ തന്നെ ടൂറിസം സർക്യൂട്ടിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചിരുന്നു. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന വിധം ഭൂതത്താൻകെട്ട് സർക്യൂട്ടിനെ രൂപപ്പെടുത്താനാകുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഷിബു വർഗീസ് പറഞ്ഞു. സർക്യൂട്ടിൽ മലയാറ്റൂർ, കപ്രിക്കാട്, ഭൂതത്താൻകെട്ട്, ഇടമലയാർ, തട്ടേക്കാട്, നേര്യമംഗലം എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്താം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ സാന്നിധ്യം ഏറെ പ്രയോജനപ്പെടും. കോട്ടനാട് പുതിയതായിട്ട് തുടങ്ങി കപ്രിക്കാട് ഒരു ഓപ്പൺ സൂ, ഏകദേശം ഒരു 600 ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു സൂ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ സൂ ഒരു സിംഗപ്പൂരൊക്കെ മാതൃകയിൽ ഒരു ഓപ്പൺ സൂ ആയിട്ട് ഡെവലപ്പ് ചെയ്ത വരുന്ന ആളുകൾക്ക് ആ ഓപ്പൺ സൂ കണ്ട് അവിടുന്ന് മലയാറ്റൂർ പോകേണ്ടവർക്ക് അവിടെ എല്ലാം കണ്ട് അവിടെ നിന്ന് ഇല്ലിച്ചോട് നിന്ന് തുണ്ടം വഴി ഭൂതത്താൻകെട്ട് പോകുന്ന ഒരു റോഡുണ്ട്. പണ്ട് നിലനിന്നിരുന്ന റോഡാണ്. ആ റോഡിൽ കൂടെ ഭൂതത്താൻകെട്ട് എത്താനായിട്ട് ഒരു സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് മുഴുവനായിട്ടും കാടിന്റെ ഉള്ളിലൂടെ പോയൊരു പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു വികസന സാധ്യതയുള്ള ഈ മലയാറ്റൂരിൽ നിന്നും ഭൂതത്താൻകെട്ട് വരെ പോകുന്ന വഴിയുടെ പാരലായിട്ടൊരു കനാല് പോകുന്നുണ്ട്. ഈ കനാലിന്റെ സൈഡിലൊരു 4 മീറ്റർ വഴിക്ക്, കനാലിന്റെ സൈഡിൽ ഓൾറെഡി ഉള്ളൊരു റോഡാണ്, ആ റോഡ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു സൈക്കിൾ പാത്ത് വേ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ സൈക്കിൾ ടൂറിസമാണ് ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം. അപ്പൊ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ കാലടി വഴി ഇല്ലിച്ചോടെത്തി നമ്മുടെ മലയാറ്റൂരെത്തി, മലയാറ്റൂരിൽ നിന്ന് ഈ തുണ്ടം വഴി ഭൂതത്താൻകെട്ടിലേക്ക് എത്തുന്ന വഴി ഈ കനാലിന്റെ സൈഡിൽ കിടന്ന വേറെ വന്യമൃഗങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. അതിനൊരു ചെറിയൊരു ഫെൻസിംഗ് കൊടുത്ത്, ഒരു സൈഡ് കനാൽ ട്രെഞ്ച് പോലെയുണ്ട്, മറ്റേ സൈഡിൽ ഒരു ചെറിയ ഫെൻസിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈക്കിൾ ടൂറിസം നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു കേരളത്തിന്റെ വികസനത്തിനെ കുറിച്ച്, ടൂറിസം വികസനത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും അതൊന്ന് ഡെവലപ്പ് ചെയ്താൽ. ഇടമലയാറിന്റെ കാര്യത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർന്നേക്കാം. ഇതിനുള്ള പരിഹാര നിർദ്ദേശവും അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇടമലയാറിനൊരു വലിയൊരു സാധ്യത, ഏകദേശം ഒരു 20-22 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന പുഴയാണ്. അവിടെ നമ്മുടെ KSEB സാന്നിധ്യത്തിൽ ഒരു ഹൈഡൽ ടൂറിസം പ്രൊജക്ട് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ അതിന് പല സുരക്ഷാ പ്രശ്നങ്ങളും പറയാറുണ്ട്. സുരക്ഷാ പ്രശ്നം നമ്മൾ ഭൂതത്താൻകെട്ടിൽ നിന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ സുരക്ഷാ പരിശോധനകളെല്ലാം നടത്തി ഒരു ഗവൺമെന്റ് അകമ്പടിയോടുകൂടി കൊണ്ടുപോയി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കാണിച്ച് ബോട്ടിൽ കാണിച്ച് ഇത്രയും ലെങ്ത് ബോട്ടിൽ തിരിച്ചു വന്നാൽ സുരക്ഷയുടേതായ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കില്ല. മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഭൂതത്താൻകെട്ട് സർക്യൂട്ടിനെ മാറ്റിയെടുക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. വിനോദസഞ്ചാരത്തിന്റെ എല്ലാ മേഖലകളെയും സർക്യൂട്ടിന്റെ ഭാഗമാക്കാമെന്നതാണ് നേട്ടം. ഒട്ടേറെ തൊഴിലവസരങ്ങളും ഇതുവഴി സൃഷ്ടിക്കപ്പെടുമെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. KCV ന്യൂസ്, ഭൂതത്താൻകെട്ട്.